മുന്നോട്ട് പോകുന്നു. വേറെ ആരെങ്കിലും ഉണ്ട് കൃഷി നോക്കാനൊക്കെ? കൃഷി ഞങ്ങൾ 15 പേരുണ്ട് പതിനഞ്ച് പേരാണ്. മൊത്തം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് മെമ്പറെ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രസന്ന എന്ന് പറയുന്ന വാർഡ് മെമ്പറാണ്. പ്രസന്ന ടീച്ചർ വാർഡ് മെമ്പറാണ്. ഇതിൻ്റെ പിന്നെ മൊത്തം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. നല്ല അതിമനോഹരമായ കൃഷി കേട്ടോ. കാരണം വറ്റൽമുളകിന്റെ ഒരു വലിയൊരു കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട്. കാരണം വെച്ചാല് 5 ഏക്കറിലാണ്, 5 ഏക്കറിൽ 15 ജോലിക്കാരുടെ ഒരു പ്രയത്ന ഫലമാണ് ഈ ഒരു വലിയൊരു കൃഷി. കാരണം വെച്ചാൽ നമുക്ക് അവർക്ക് ബിഗ് സ്ഥലം കൊടുത്തേ പറ്റും. കാരണം വെച്ചാല് ഇത് സ്കൂളിന്റെ ആയിരുന്നു, ഈ സ്ഥലങ്ങളെല്ലാം സ്കൂളിന്റെ ആയിരുന്നു. അത് എൽ പി സ്കൂളിന്റെ ആയിരുന്നു, മാങ്കോട് എൽ പി സ്കൂളിന്റെ ആയിരുന്നു. അവിടെ നിന്നും ഈ സ്ഥലം അവര് ലീസിനെടുത്ത് അവര് ഇത്രയും പേര് ഇവിടെ നടത്തുന്ന ഒരു വലിയൊരു സംരംഭമാണ്. മാത്രമല്ല ഇവിടെ കപ്പയുണ്ട്, ജമന്തി, അതായത് ചെണ്ടുമല്ലി ഉണ്ട്. അതുപോലെ തന്നെ ഈ പച്ചമുളകും ആ സംഭവം ഉണ്ട്, പച്ചമുളകുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ട് പുറകെ കാണുന്നത് വാഴയാണ്. വാഴയുടെയും ഒരു വലിയ മൊത്തം ഏത്തം വാഴ കേട്ടോ, ഏത്തം വാഴയും അതിൻ്റെ ഒരു വലിയൊരു മൊത്തം ഏത്തം വാഴ കേട്ടോ, ഏത്തം വാഴയുടെയും വലിയൊരു നിര തന്നെ ഉണ്ട്. ഏകദേശം ഒരു 5 ഏക്കറിലാണ് ഈ കൃഷി നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റു രീതികളൊക്കെ ചോദിക്കാം, നമുക്ക് ഇവിടുത്തെ ജോലിക്കാരുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതിയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വിത്ത് പിന്നെ കൃഷിഭവൻ തരുന്നതാ, മുഖേന തരുന്ന ജില്ലാ മിഷനും അതേപോലെ കൃഷിഭവനും എല്ലാവരും തരുന്നതാണ് ഈ വിത്തൊക്കെ. അവരെ തന്നെ എടുക്കും എന്നൊക്കെ, ഇത് കൂടുതൽ വിളവും അവര് എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇത് മുളക് ഉണക്കി വിൽക്കാൻ വേണ്ടിട്ട്. ഇത് നമ്മള് അവിടെ വീട്ടിൽ ടെറസിൽ കൊണ്ടുപോയിട്ട് നിരത്തി ഇട്ടിട്ട് സാധാരണ ചൂടിൽ ഉണക്കിയെടുക്കുക. അല്ലാതെ വേറെ വെയിലുള്ള വെയിൽ കൊള്ളാതെ, വെയിൽ കൊള്ളി കുളിച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് അങ്ങ് ഉണങ്ങിപ്പോകും. ഇതാകുമ്പോ അല്ലാതാകുമ്പോ പച്ചമുളകായിട്ട് അതേപോലെ തന്നെ. ഇത് പിരിയന അത്യാവശ്യം ചെറിയ രീതി ഉണ്ട്. അത് രണ്ടുതരം പിന്നെ ഇതുണ്ട്, പിരിയമുളകം ഉണ്ട്, എരിയുള്ളതും ഉണ്ട്, എരിയില്ലാത്തതുണ്ട്. ഇത് എരിയുള്ള കൂട്ടത്തിലാണ് ഇതുള്ളത്. വീട്ടിൽ കൊണ്ടുവന്ന് ടെറസി ഇട്ടിട്ട് ഉണങ്ങുക. പിന്നെ അവിടെ അവിടെ നിരത്തി ഇട്ടേക്കു, നിരത്തി ഇട്ടിട്ട് ഉണങ്ങി പിന്നെ ചാക്കിനകത്താക്കു. വിൽപ്പന നമ്മളിപ്പം ഓരോരുത്തർ തന്നെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക. കടകൾ വാങ്ങുക, വിപണിയിൽ നിന്ന് കൊണ്ടുവന്നില്ല. ഇവിടെ വന്നേ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട്. ഇത് നേരത്തെ തണ്ണിമത്തം കൃഷി നേരത്തെ വിളവെടുത്ത് വൻ വിജയമായിരുന്നു. അതിനുശേഷമാണ് ഈ വാഴയും ഈ പച്ചമുളകും ചെണ്ടുമല്ലിയും അതുപോലെ കപ്പയും എല്ലാം കൂടി ചേർത്ത് കൃഷി ചെയ്യുന്നത്. വാഴ, പച്ചമുളക്, കപ്പ, വാടാമുല്ല മുകളിലായിട്ടുണ്ട്, ചെണ്ടുമല്ലിയുണ്ട്. ചെണ്ടുമല്ലിയുടെ ഇത് കഴിഞ്ഞു, വിളവ് കഴിഞ്ഞു. കാരണം ഇനി ഇത് ഇനി കിളിച്ചു വരുന്നേ ഉള്ളൂ. ഇത് ഇനി എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. എല്ലാം എല്ലാം അഴുക്കായി തുടങ്ങിയിരിക്കുക ചെടി. ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാല് നമ്മള് മൊത്തം ജൈവീക കൃഷിയാണ്. ഇത് ജൈവികമായിട്ടുള്ള കൂട്ടം ഉണ്ടാക്കുന്ന ചോദിച്ചാല് ജീവാമൃതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത്. അത് ചാണകവും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും പിന്നെ ശർക്കരയും കൂടി ചേർത്തിട്ട് 2 ആഴ്ച പിന്നെ വെള്ളത്തിന ഒന്നിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അത് ഇതിന് ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതാണ് അതിന്റെ വളം. രാസവസ്തുക്കളൊന്നുമില്ല, ഈ ജൈവാമൃതമാണ് ഉപയോഗിക്കുന്നത്. മൊത്തം ജൈവ വളം. ഇപ്പൊ 1 കൊല്ലം ആവുന്നേ ഉള്ളൂ. ആദ്യം തണ്ണിമത്തന, ആദ്യം കൃഷി ചെയ്ത് തണ്ണിമത്തന. ഇത് മൊത്തം കാട് കയറി കിടക്കുമായിരുന്നു. നമുക്ക് ഈ റോഡിൽ കൂടെ പോകുമ്പോ കാണാമായിരുന്നു, എല്ലാവർക്കും കാണാം. ഇത് മൊത്തം പിന്നെ കാട് കയറി നശിച്ചു കിടക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളുമായിട്ട് സംസാരിച്ചിട്ട് ഇത് ഏറ്റെടുക്കുന്നത്. പന്നിശല്യം ഉണ്ട്, പക്ഷെ നമ്മള് 4 വശവും ഈ ഇതുണ്ടല്ലോ ആ സാധനം, കറണ്ട് ഇല്ല, നമ്മള് തകഴ് വെച്ചിട്ട് മൊത്തം മറച്ചേക്കു. അങ്ങനെ സൈഡ് മൊത്തം നെറ്റിട്ട് കെട്ടിയേക്കു. അപ്പോ അതൊരു ആ ഒരു ശല്യം ഇങ്ങോട്ടില്ല. എന്നാൽ ഇതിന്റെ വെളിയിലല്ല പന്നി
പന്നിയുടെ ശല്യങ്ങളുണ്ട്, വെൻശല്യുണ്ട്. നമ്മുടെ ഈ പറമ്പിലോട്ട് കയറത്തില്ല, ഇങ്ങോട്ട് കയറത്തില്ല, അങ്ങനെ വെന്തുവസായിട്ട് ചെയ്തേക്കു. അപ്പൊ നമ്മുടെ ഈ ചെണ്ടുമല്ലിയുടെ കൃഷി ഓണത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു? ചെണ്ടുമല്ലിക്ക് നമ്മുടെ ഓണത്തിന് ബിസിനസ് നന്നായിട്ടുണ്ട്. പിന്നെ ഇനിയും എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഈ നിർത്തിയേക്കുന്നത്. പക്ഷെ ഇത് തീരാറായി, 15 പേരാണ് പിന്നെ കൃഷിക്കൂട്ടത്തിലുള്ളത്. അതിന്റെ പ്രസിഡന്റ് ഞാനാ. എന്റെ പേര് മധുമതാണ്. നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്ത് 9 വാർഡിന്റെ ഇതിലാണ് ചെയ്യുന്നത്. ആ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള കൃഷി നമ്മുടെ നാട്ടിലും നമുക്ക് വിളവിച്ചെടുക്കാന്നുള്ള ഒരു പാഠം കൂടാണ് നിങ്ങൾ കാണിച്ചു തന്നത് അല്ലേ. അപ്പം ഈ 1 സെന്റ് 2 സെന്റ് ഉള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരു അവർക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ആഗ്രഹം, അവർക്ക് ആഗ്രഹം കാണുമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ അവർക്ക് ഒരു ഉപദേശം കൊടുക്കാം? 1 or 2 സെന്റ് കൃഷി സ്ഥലമുള്ളവര് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ 10 മുളക് അല്ലെങ്കിൽ ആ 10 മുളകിനെ പരിപാലിച്ച് ഈ പറയുന്ന ഈ ഞങ്ങൾ പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ ജീവാമൃതമൊക്കെ, അത് ഉണ്ടാക്കി അത് പരിപോഷിപ്പിച്ച് വൃത്തിയായിട്ട് നോക്കാമെങ്കിൽ ഇതിന്റെ തൈകളൊക്കെ വേണമെങ്കിൽ കൃഷി കൃഷി ഭവനിൽ കിട്ടും. നമുക്ക് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട, ഒരു പൈസയും കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, 5 ഏക്കറിൽ 15 പേരുടെ പ്രയത്ന ഫലമാണ് ഈ കാണുന്ന കൃഷികളെല്ലാം. കാരണം കപ്പ, വാഴ, അതുകൊണ്ട് തന്നെ പച്ചമുളകിന്റെ ഒരു വിഭാഗം വേറെ, ചെണ്ടുമല്ലി, ഓണത്തിനൊക്കെ നല്ലൊരു ചീവക്കിഴങ്ങുണ്ട്, ചീവക്കിഴങ്ങ് വേറെ. അപ്പൊ ഈ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും സംഭവം ഈ കാട് കയറി കിടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ വലിയൊരു പ്രകൃതി മനോഹര ഭൂമി പോലെ ആക്കി വെച്ചതുകൊണ്ട് എല്ലാവർക്കും അത് എല്ലാവർക്കും പേരെടുത്ത് പറയാം. പക്ഷെ എനിക്ക് എല്ലാവരും പേരെടുത്തില്ല, അതുകൊണ്ട് എല്ലാവരും പേരെടുത്ത് പറഞ്ഞേ പറ്റൂ. മൊത്തം കാടായിരുന്നു അതല്ലേ? മൊത്തം കാടായിരുന്നു. അതെ, ഈ ഫുള്ള് കാടായിരുന്നു. പാടം മാങ്കോട്ടിലെ മാങ്കോട് ജംഗ്ഷനിൽ എൽ എസ് പി സ്കൂളിന് പ്രദേശത്ത് ഈ കാണുന്ന ഫുള്ള് കാട് പ്രദേശമായിരുന്നു. ഈ കാട് പ്രദേശമാണ് ഇത്രയും വെട്ടി കാടെല്ലാം വെട്ടി മാറ്റി ഇത്രയും പൂവൊക്കെ നട്ട് നമുക്ക് തന്നെ ഈ മുളകിന്റെ കൃഷി, വാഴ കൃഷി, ചീനി, അങ്ങനെയുള്ള നിരവധി കൃഷി മാത്രം ഇവിടെ 5 ഏക്കറിൽ ഇവർ ഈ 15 പേരോട് നടത്തിയ സംരംഭം നമ്മൾ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, അത് പറഞ്ഞേ തീരൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ 1 സെന്റോ 2 സെന്റോ എന്തോ ആയിക്കോട്ടെ, കൃഷിഭവനായിട്ട് ബന്ധപ്പെടുക. അവിടുന്ന് ഇതുകൊണ്ടുള്ള തൈകൾ കിട്ടും, വിഷം ചേരാത്ത പച്ചക്കറികൾ ഉണ്ടാക്കി നമുക്ക് കഴിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.